ഇത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ ആണ് പാരലൽ റണ്ണിങ് സ്റ്റിച്ച്. പാരലൽ എന്ന് പറയുമ്പോൾ സമാന്തരമായിട്ടുള്ള രണ്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് രണ്ട് സ്റ്റിച്ചിൻ്റെ അകലവും വലുപ്പവും പൊസിഷനും ഒക്കെ ഒരേപോലെ ആയിരിക്കും, താഴത്തെ താഴത്തെ വെച്ച പോലെ. ഇവിടെ നമ്മൾ ഈ രണ്ട് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ രണ്ടാമതൊരു കളർ നൂലാണ് പാസ് ചെയ്യിക്കുന്നത്. ഇത് പാരലൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേറൊരു മോഡലാണ്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പാരലലായിട്ട് രണ്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റിച്ചിൻ്റെ അകലവും വലുപ്പവും പൊസിഷനും ഒരേപോലെ ആയിരിക്കും. രണ്ടാമത്തെ ഒരു കളർ നൂൽ ഉപയോഗിച്ചിട്ട് തുണിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ മാത്രം നീഡിൽ പാസ് ചെയ്യിക്കുക. സ്റ്റെപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മൾ രണ്ട് പാരലൽ ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്.
ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്നതൊക്കെ ഈവൻ ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചാണ്. ഈവൻ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചും സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പും തമ്മിലുള്ള അളവ് സെയിം ആയിരിക്കും. അതായത് ആദ്യത്തെ സ്റ്റിച്ചിന് നമ്മളൊരു 1/4 inch ആണെങ്കിൽ നടുവിലത്തെ ഗ്യാപ്പ് 1/4 inch ആയിരിക്കും, അടുത്ത സ്റ്റിച്ച് 1/4 inch ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പാരലൽ ലൈനിൽ രണ്ടാമത്തെ ലൈനിൽ വരുന്ന സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിന് കണക്കായിട്ടായിരിക്കും അടിയിലുള്ള സ്റ്റിച്ച്. അതാണ് സ്റ്റെപ്പിൻ്റെ ഒരു ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് സ്റ്റെപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നുള്ള പേര് വരാൻ കാരണം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ലൈനിലുള്ള ഈ സ്റ്റെപ്പായിട്ടുള്ള സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ടാമതൊരു കളർ നൂല് ഉപയോഗിച്ചിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ത്രെഡ് പാസ് ചെയ്യുക. ഇതിനും രണ്ട് സ്റ്റൈലുണ്ട്.
ഹോൾബിയൻ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം ഒരു ലൈനിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ഇവിടെ ഈവൻ റണ്ണിങ് ആണ് ചെയ്യുന്നത്. ഈവൻ റണ്ണിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ചിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള ഗ്യാപ്പ് അതിൻ്റെ ഇടയിലുണ്ടാവും. ആ ഒരു ഗ്യാപ്പ് രണ്ടാമതൊരു കളർ നൂല് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു മോഡലാണ് ടെമ്പിൾ ഡിസൈൻ, അത് രണ്ടും സെയിം ആണ്. ഹോൾബിയൻ ടെമ്പിൾ ഡിസൈൻ എന്നും പറയും അതിന്. രണ്ടിലും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് കളർ നൂലാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും വെച്ചാൽ ബാക്ക് നല്ല വശവും ചീത്ത വശവും ഒരേപോലെ ആയിരിക്കും സ്റ്റിച്ച് കാണാനുണ്ടാവുക.